ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വല്ലാത്തൊരു മടി പിടിച്ച ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതെന്ന് ചേട്ടന് കുട്ടികൾക്കൊക്കെ പോകണ്ടാത്ത ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് തന്നെ അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ. അല്ലാത്ത ദിവസമൊക്കെ 4:30 ഞാൻ എഴുന്നേൽക്കും. ഏട്ടന് പോകേണ്ടാത്ത ദിവസം ഒരു ഇച്ചിരി കൂടുതൽ സമയം തന്നെ കിടക്കും. അന്നത്തെ ഒരു ദിവസമാണ് ഒരു അല്പം റെസ്റ്റ് എടുക്കാനൊക്കെ സമയം കിട്ടുന്നത് രാവിലെ. അപ്പോൾ ഒരു 7 ഒക്കെ ആകും, ചിലപ്പോൾ 7:30 ആയി പോകട്ടോ എഴുന്നേൽക്കാൻ. അത്രയും ഒന്ന് റിലാക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് വന്ന ഒരു ദിവസമാണ് ഇപ്പോൾ ഇതും കാണുന്നത്. അങ്ങനെ എഴുന്നേറ്റ് വന്നു, ആദ്യം പാലൊക്കെ എടുത്ത് കാച്ചി. അപ്പോൾ ആദ്യം തന്നെ ഏട്ടന് ചായ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഏട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ചായയാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മുടെ ചായയിലൊന്നും നിൽക്കില്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഏട്ടന് ഇട്ട് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇടുന്നത് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾക്ക് 4, അതായത് എനിക്കും മക്കൾക്കും അമ്മയ്ക്കും കൂടെ ഞങ്ങൾ ഒന്നിച്ച് ചായ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ വിചാരിച്ചും കൊണ്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ. കാരണം ഭയങ്കര മടി പിടിച്ചതെന്ന് പറഞ്ഞാൽ എന്തോ ഒരു രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ വല്ലാത്തൊരു അസ്വസ്ഥതയോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഇതായിരുന്നല്ലേ. ചില ദിവസം നമുക്ക് അങ്ങനെയാണല്ലേ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും നമുക്ക് കാര്യങ്ങൾ നടക്കില്ല അല്ലേ. അങ്ങനെ ഇതാ അപ്പം ഞങ്ങൾ ചായയും തളച്ചു. അപ്പോൾ അത് തന്നെ ഇനിയിപ്പോൾ 2-3 വിഭാഗം ആക്കണം കേട്ടോ. അമ്മയ്ക്ക് വേറെ, കുട്ടികൾക്ക് വേറെ. എനിക്ക് ഷുഗറിൻ്റെ കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ വിത്തൗട്ടാണ് കുടിക്കുക. അപ്പോൾ അത് വേറെ ആക്കിയെടുക്കണം. അമ്മയ്ക്ക് കുറച്ച് കൂടുതൽ പാലൊഴിക്കും കേട്ടോ ചായയിൽ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അത്ര പാല് വേണ്ട ചായക്ക്. എനിക്കാണെങ്കിൽ തീരെയും പാല് വേണ്ട, ജസ്റ്റ് ഒന്ന് ആ ചായയുടെ കളറൊന്ന് മാറിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ സ്ഥിതി കേട്ടോ. പാല് തീരെ ഇഷ്ടമില്ല. പിന്നെ ചായയിൽ കട്ടൻ ചായ കുടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം ഒരല്പം ഒഴിച്ച് കുടിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ ആ ചായയുടെ പരിപാടിയൊക്കെയാണ് ഇപ്പോൾ അത് അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് കുട്ടികൾക്കുള്ളത് എടുത്തു കഴിഞ്ഞ് അവർക്ക് വേറെ തന്നെ ഒരു പാത്രത്തിൽ അല്പം പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അത് അവർക്ക് കൊടുക്കുകയാണേ. അപ്പോൾ ഇങ്ങനെ 2-3 വിധമാക്കുമ്പോൾ രാവിലെ നമുക്ക് ഭയങ്കര ഇതാണല്ലേ, ഷുഗർ ഉള്ളവർക്ക് ഇല്ലാത്തവർക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതെല്ലാം കൊടുത്തു. എല്ലാവരും രാവിലെ ഒരു ബിസ്ക്കറ്റും ചായയാണ് കേട്ടോ എല്ലാവർക്കും പ്രധാനം. പിന്നെ ഇപ്പോൾ കുട്ടികൾ അങ്ങനെ കഴിക്കാറില്ല. ആദ്യം അവർക്ക് നിർബന്ധമായിരുന്നു, ഇപ്പോൾ പക്ഷേ എന്തോന്ന് അറിഞ്ഞില്ല, അവരങ്ങനെ അങ്ങ് ബിസ്ക്കറ്റൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ തലേന്ന് ദിവസം രാത്രി വിചാരിച്ചിരുന്ന രാവിലെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാന്നാണ് കേട്ടോ. കാരണം ഏട്ടന് പോകേണ്ടാത്ത ദിവസമല്ലേ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിലൊക്കെ ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇടിയപ്പമൊക്കെ കറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അന്ന് എഴുന്നേറ്റപ്പം ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു വയ്യായിക പോലെ തോന്നി. അപ്പോൾ പിന്നെ അന്ന് പിന്നെ ഇത് ഉപ്പുമാവ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പിന്നെ നോക്കിയപ്പോൾ ഉപ്പുമാവിൻ്റെ റവ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ മോനെ പറഞ്ഞയച്ച്, അവൻ വിഷ്ണു ആണെന്ന് തോന്നുന്നു പോയത്, അവനെ പറഞ്ഞയച്ചിട്ട് റവയും പഴവും ഒക്കെ വാങ്ങിച്ചു. പിന്നെ പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പുമാവ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഉപ്പുമാവിൻ്റെ വേറൊരു റെസിപ്പി വേറൊരു രീതിയിൽ തയ്യാറാക്കുന്നത് ഞാൻ മുമ്പേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കാണണേ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഞാനൊരല്പം ഒരു 2 ടേബിൾ സ്പൂണോളം ഉഴുന്നാണ് ചേർത്ത് കൊടുത്തത്. ഉഴുന്ന് പിന്നെ അതുപോലെ 1 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്തിട്ട് അന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ചെറുതായി അരിഞ്ഞതെടുത്ത് നന്നായിട്ട് ആ പാനിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് മൊരിയണേ. അപ്പോഴാണ് നമ്മുടെ ഈ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സാധാരണ നമ്മൾ അല്ലാത്തതിനൊക്കെ കുറച്ചൊന്ന് വാടുമ്പോഴേക്കും നമ്മൾ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യുമല്ലോ അല്ലേ. പക്ഷേ ഉപ്പുമാവിനൊന്നും നിങ്ങളൊന്ന് ഈ സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് നല്ല കളറ് മാറുന്നത് വരെ ഒന്ന് വഴട്ടിയിട്ട് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഉഴുന്നൊക്കെ ചേർക്കുന്നതുകൊണ്ട് കൂടി നല്ല രുചിയായിരിക്കും. അങ്ങനെ അതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം വഴലാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിന് ഇതാ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് അമ്മ ഇതാ ബക്കറ്റൊക്കെ ഒഴിഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പാചകത്തിനൊക്കെയുള്ള വെള്ളം ഞങ്ങൾ ഇതുപോലെ പിടിച്ച് വെക്കുക, കാരണം ഇവിടെ ഭയങ്കര ചിലപ്പോൾ വെള്ളത്തിൽ ചളിയൊക്കെ കാണും. പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ മഴ പെയ്താലും ഇവിടെ വരുന്ന വെള്ളത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിടിച്ച് വെച്ചിട്ട് ഊറുന്ന വെള്ളമാണ്, അടിയിൽ ചിലപ്പോൾ ചളി ഊറിക്കിടക്കും. അപ്പോൾ ആ വെള്ളമാണ് പിന്നെ ഞങ്ങൾ മാറിയതിന് ശേഷമുള്ള വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ.
അങ്ങനെ ആ പണി അവിടെ അമ്മ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ ഉപ്പുമാവിനുള്ള വെള്ളമൊക്കെ തളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ റോസ്റ്റഡ് റവയാണ് കേട്ടോ. അപ്പോൾ ഇത് റോസ്റ്റഡ് ആണെങ്കിലും ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയേ, ഒരുപാട് നേരമല്ല, ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്ത് വയ്ക്കും. അങ്ങനെ ഇപ്പോൾ ഇതാ അതാണ് ഞാനിപ്പോൾ ആവശ്യത്തിന് ഈ നമ്മുടെ വെള്ളത്തിലോട്ടിട്ടിട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്രയാണോ നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത്ര ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 400 ഗ്രാമോളം പിന്നെ റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 1/2 കിലോയുടെ പാക്കറ്റാണ്, പക്ഷെ അത് മുഴുവൻ എടുത്തിട്ടില്ല. അങ്ങനെ അത്ര മതി, നമുക്ക് ഉപ്പുമാവൊക്കെ രാവിലെ അത്രയും ചിലവാവുള്ളൂ. അങ്ങനെ അതിലേക്ക് ഒരു 2 പിടി തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. കൂട്ടുകാർക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം, പക്ഷേ ഞാൻ നെയ്യ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നമ്മുടെ ചാനലിലിട്ടിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടോളണേ. പിന്നെ ഇതാ അതിലേക്ക് ഞാൻ പപ്പടവും ഉണ്ടാക്കി കേട്ടോ. പപ്പടം ഏട്ടന് എന്ത് പുട്ട് ഉപ്പുമാവിനൊക്കെ പപ്പടം നിർബന്ധമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പപ്പടവും കാച്ചിയെടുത്തു, അത് ഇതാ അമ്മ കൊണ്ട് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതെല്ലാം ആക്കി വയ്ക്കുമ്പോഴേക്ക് തന്നെ അമ്മ എല്ലാം എടുത്ത് ടേബിളിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ സമയമാകുമ്പോൾ എല്ലാവർക്കും അങ്ങ് വേഗം കഴിക്കാമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ഗ്യാസ് ഒഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുടിക്കുന്ന വെള്ളമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ എണീറ്റു. അവിടുന്ന് ഇതാ പിന്നെ ഞാൻ ചോറ് വെച്ചു. ഇന്ന് അടുപ്പിലൊന്നും അല്ല കേട്ടോ ചോറ് വയ്ക്കുന്നത്, കാരണം വിറക് ഞാൻ പറഞ്ഞല്ലോ ഒരുപാടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് കുക്കറിൽ. പിന്നെ അതുമാത്രമല്ല നേട്ടം വീട്ടിലുള്ളതുകൊണ്ട് അടുപ്പ് കത്തിച്ചാൽ ഇവിടെ ബോംബിടും, കാരണം ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര അസ്വസ്ഥതയാണ്, അലർജി ഉള്ളതുകൊണ്ട്. അങ്ങനെ ചോറ് അവിടെ കുക്കറിൽ വെച്ചോ ഒരടുപ്പിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചോ, അത് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് കേട്ടോ. ഇത് ഉരുളമ്പാരിയാണ് കേട്ടോ, അത് ആ മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വെള്ളത്തിലൊന്ന് ഐസ് പോകാൻ വേണ്ടി വെച്ചു. അപ്പോഴേക്ക് അമ്മ പപ്പായ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ പപ്പായ ഒന്ന് ഞാനൊരു ഒഴിച്ചൂട്ടാൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലിട്ട് അത് ഒരു അടുപ്പിൽ വെച്ചു. അപ്പോഴേക്കും നമ്മുടെ വെള്ളമായിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ചോറും വിസിൽ വന്നിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ച് വേഗം വേഗം വീഡിയോ മാറ്റുന്നത് കൊണ്ടാണ് കേട്ടോ അത് പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അങ്ങനെ അവിടുന്ന് ആ പപ്പായ അവിടുന്ന് വേവുന്ന നേരം കൊണ്ട് നമ്മൾ ഞാനിതാ മീൻ കറിയിലേക്കുള്ള ഒരു മസാല തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മീൻ കറിയൊക്കെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ അതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാനിതാ ഈ പപ്പായയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാരണം ഇത് അമ്മയ്ക്ക് വേണ്ടിയാണ് കറിയായിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് എരിവ് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്കതൊന്ന് വേവാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ മീനെല്ലാം അറുത്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റി. അങ്ങനെ ഇതാ ഇപ്പോൾ ആ മീനിൻ്റെ കൂട്ടൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു, പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മസാലയൊക്കെ ഇട്ടു, അതുപോലെ അതിലേക്കുള്ള വാളംപുളി പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം പിഴിഞ്ഞൊഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ടാണ് വെച്ചിരുന്നത് കേട്ടോ. പച്ചത്തേങ്ങയാണേ, അത് വറുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ആ തേങ്ങയും കൂടെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ ഉരുളംപാര, അത് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുമോയെന്ന് അറിയില്ല അതെന്താണെന്നുള്ളത്. എനിക്ക് ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ, ഉരുളൻപാര എന്നാണ് പറയുന്നത്. അതായത് വേളാപ്പാരയുടെ ചെറിയ കുട്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം ഞാൻ അടുപ്പത്ത് വെച്ച് അതൊക്കെ അവിടെ തിളയ്ക്കുന്ന നേരം കൊണ്ട് ഒരു 4 മീൻ ഞാൻ അവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ആ 4 മീനെല്ലാം ഞാൻ വരഞ്ഞ് അതിലൊക്കെ ഒരു ഉപ്പുപൊടി അതുപോലെ മുളക് പൊടി മഞ്ഞൾ കുറച്ച് കുരുമുളക് വേറെ അതിലേക്ക് ഞാനിപ്പോൾ ഇന്ന് അരച്ചൊന്നും ചേർക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല ഇന്ന് ആകെ മൊത്തൊരു മടി പിടിച്ച ദിവസമായിരുന്നു, പക്ഷേ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവായതുകൊണ്ട് തന്നെ അധികം മടി പിടിക്കേണ്ടെന്ന് വെച്ചു, കാരണം എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ലഞ്ചും ഇനിയും മടി പിടിച്ചാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഇതൊക്കെ എടുത്ത് റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഇതാ ഞാൻ മീനിലെല്ലാം തേച്ച് പിടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ തേച്ച് പിടിപ്പിച്ച് വെച്ചാൽ ഒരു നമുക്ക് കുറച്ച് നേരം അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ നേരത്തെ ചൂടോടെ പൊരിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഏട്ടന് അങ്ങനെ നല്ല ചൂടോടെ കൊടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഫുഡൊക്കെ വളരെ കുറവേ കഴിക്കുള്ളൂ, എങ്കിൽ പോലും ആൾക്ക് ചൂടോടെ കിട്ടിയ അത്രയും ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ നേരെ തിരിച്ചാണ്, എനിക്ക് ഒട്ടും ഭക്ഷണത്തിന് ചൂട് ഇഷ്ടമല്ലാത്ത ഒരാളാട്ടോ. അങ്ങനെ ഇതാ ഒരടുപ്പത്ത് മീൻ കറി തിളയ്ക്കുന്നു, ഒരടുപ്പത്ത് നമ്മുടെ പപ്പായ അതായത് കർമൂസയും തക്കാളിയും കൂടെ വേവാവാറായി. അപ്പോൾ ഞാൻ പപ്പായ കറിയിലേക്കും ഞാൻ കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ.
പച്ച തേങ്ങയാണ് അതിലേക്ക് അരച്ച് ചേർക്കുന്നത്. അതൊരു സിമ്പിൾ റെസിപ്പിയാണ്. അത് ഞാൻ പിന്നീട് അതിൻ്റെ ഒരു റെസിപ്പിയായിട്ട് ഞാൻ കൂട്ടുകാർക്ക് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ഇതാ മീൻ കറി ഏകദേശം തിളച്ചിട്ട് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ മീൻ കറി റെഡിയായി കേട്ടോ. ഇതാ ഞാനിപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഈ പച്ചക്കറിയാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത് കേട്ടോ. അത് അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്ത് അരച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തു. തള വന്നു കഴിഞ്ഞാൽ ആ കറിയും റെഡിയായിട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അതങ്ങോട്ട് മൂടി വെക്കണം കണ്ടോ. ഇതാണ് നമ്മുടെ കർമൂസയും അതിലെ പപ്പായയും തക്കാളിയും കൂടി കറി. ഇത് നമ്മുടെ മീൻ കറിയാണ് കേട്ടോ. തേങ്ങ അരച്ച് വെച്ച് മസാല, അതായത് പച്ച തേങ്ങയും പിന്നെ മല്ലിയും മുളകൊക്കെ വറുത്തിട്ടുള്ളതുമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ മുമ്പേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ റെസിപ്പികളൊക്കെ മീനിൻ്റെത് കേട്ടോ. ഈ പച്ചക്കറിയുടേത് ഇട്ടിട്ടില്ല, അത് ഞാൻ പിന്നീട് ഇടാവേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഒരു 11:30 ആയപ്പോഴേക്കും എല്ലാവർക്കും ഒരുതരം ക്ഷീണമൊക്കെ വന്ന പോലെയുള്ള വിളിയും പറച്ചിലുമൊക്കെ ആയി. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാരങ്ങ എടുത്തിട്ട് എല്ലാവർക്കും നാരങ്ങ വെള്ളം കലക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ മതി അവർക്കൊന്ന് കുടിക്കാൻ ഇടയ്ക്ക് ഒരു ബ്രേക്കായിട്ട്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഞാൻ കാപ്പി ഇട്ട് കൊടുക്കും, പാൽക്കാപ്പി ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇതുപോലെ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഇതാ അമ്മയ്ക്കുള്ളത് വേറെ എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് പിള്ളേർക്കും ഏട്ടനും ഉള്ളത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കൂട്ടുകാർ കേട്ടത് നാരങ്ങാ വെള്ളത്തിൽ ഒരു കൂട്ടർ പറയുന്നു നാരങ്ങാ വെള്ളത്തിൽ മധുരം കൂടുതലാണെന്ന്, ഒരു കൂട്ടർ പറഞ്ഞു നാരങ്ങാ വെള്ളത്തിൽ മധുരം കുറവാണെന്ന്. എൻ്റെ ഏട്ടനാണ് കേട്ടോ മധുരം എത്ര ഇട്ടാലും മതിയാവാത്ത, ഭയങ്കര മധുരപ്രിയനാണ് കേട്ടോ. എന്നാലും എനിക്കും, ഞാൻ പക്ഷേ കുടിച്ചില്ല, എനിക്ക് ഷുഗർ ആയതുകൊണ്ട്. പക്ഷേ എനിക്കും ഒരു മോനും അത്ര മധുരം വേണ്ട, അമ്മയ്ക്കും അത്യാവശ്യം നല്ല മധുരം വേണം കേട്ടോ. അപ്പോൾ ആ ഒരു സംസാരമാണ് ഇപ്പോൾ കൂട്ടുകാർ കേട്ടത്. അതിപ്പോൾ ചേട്ടാ അവിടെ ഇരിക്കുന്നിടത്ത് നിന്ന് വന്ന് പറയുമായിരുന്നു എൻ്റെ അടുത്ത് മധുരം പോരാ, പായസത്തിലും നാരങ്ങാ വെള്ളത്തിലും ഒക്കെ കുറച്ച് നല്ല മധുരം വേണമെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് പറഞ്ഞ് പോവുമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നാരങ്ങാ വെള്ളം കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വീണ്ടും കുക്കിങ്ങിലേക്കായി. അപ്പം ഞങ്ങൾക്ക് മീൻ പൊരിച്ചതുണ്ട്, മീൻ കറിയുണ്ട്, പിന്നെ നമുക്കിത് ഒഴിച്ചു കൂട്ടാനുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്നും വേണ്ടേ സ്പെഷ്യലായിട്ട്? അപ്പോൾ അമ്മ മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ അമ്മയ്ക്ക് ഒരു അല്പം സോയ എടുത്തിട്ട് ഒരു സോയ മസാല ആക്കി എടുത്തു കേട്ടോ. അത് അധികം മസാലയൊന്നും ചേർത്തിട്ടില്ല. അമ്മയ്ക്ക് എരിവ് മസാല ഒന്നും അധികം വേണ്ടാത്തത് കൊണ്ട് തന്നെ അമ്മയുടെ പാകത്തിനാക്കിയിട്ടെടുത്തതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു അടുപ്പിൽ അത് ഉണ്ട്. അതുപോലെ അടുത്ത അടുപ്പിലേക്ക് ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. ഇതാണ് ആ വേളാപ്പാര എന്ന് പറഞ്ഞ മീനെ. ഇത് തന്നെയാണ് കറിയും വെച്ചത്, ഇത് തന്നെയാണ് പൊരിക്കാനും എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഇടയ്ക്ക് ഒന്ന് അത് തുറന്നു. അപ്പോൾ അത് പാകമായിട്ടുണ്ടായിരുന്നു. അതിലെ കറിവേപ്പില ഇട്ടു, പിന്നെ കുറച്ച് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ആ ലഞ്ച് മെനു എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോഴേക്ക് തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. കാരണം ഇത് നല്ല നെയ്യുള്ള മീനാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ടി വന്നിട്ടില്ല. ഇത് നമ്മുടെ പിന്നെ പാനിലേക്ക് ഇട്ട് ചൂടായപ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ നല്ല നെയ്യ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് എണ്ണയുടെ ഉപയോഗം വന്നിട്ടില്ല. എങ്ങനെയായാലും ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ ഇതിനെയൊക്കെ ഒന്ന് സൈഡ് ചരിച്ച് വെച്ച് ബാക്കിയുള്ള എണ്ണയൊക്കെ ഇറക്കി വിട്ടിട്ടാണ് ഞാൻ ഫ്രൈ എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എല്ലാം ഒന്ന് കാണിക്കുകയാണ്. ഫിഷ് ഫ്രൈ, ഫിഷ് കറി, അതുപോലെ സോയ മസാല, പിന്നെ അതുപോലെ പപ്പായയും തക്കാളിയും കൂടിയുള്ള ഒഴിച്ചു കൂട്ടാൻ ചോറ്, പിന്നെ തൊട്ടടുത്ത് കുറച്ച് തലേദിവസത്തെ ചോറ് തിളപ്പിച്ച് വാർത്ത് വെച്ചത് അതുകൊണ്ട് കേട്ടോ, സ്ട്രെയിനറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മോരുണ്ട്, അച്ചാറുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ രാവിലത്തേത് മടി പിടിച്ചെങ്കിലും ഉച്ചയ്ക്കത്തത് ഞാൻ ഗംഭീരാക്കിയിട്ടുണ്ട് കേട്ടോ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. ടാറ്റാ.